ഇന്ന് അത്തം. തുമ്പക്കുടമൊരുക്കി ജനങ്ങൾ അത്തത്തെ വരവേറ്റു. പൂക്കളും പൂവിളികളുമൊക്കെ ഇക്കൊല്ലം പേരിന് മാത്രമാവും. കേരളത്തിൻ്റെ ദേശീയോത്സവമായ പൊന്നോണത്തെ വരവേൽക്കാൻ ഇനി 10 നാൾ. വിശുദ്ധിയുടെ പ്രതീകമായ തുമ്പപ്പൂ കൊണ്ടാണ് അത്തം നാളിൽ പല സ്ഥലങ്ങളിലും പൂക്കളമൊരുക്കുന്നത്. ഇതിന് തുമ്പക്കുടം എന്നും പറയപ്പെടുന്നു. തുമ്പക്കുടമൊരുക്കാൻ പണ്ടത്തെപ്പോലെ തുമ്പയും തുമ്പപ്പൂവുമൊന്നും ഇപ്പോൾ കിട്ടാനില്ല. തൊടിയിലും പറമ്പിലുമൊക്കെ നിറയെ കണ്ടുവന്നിരുന്ന തുമ്പച്ചെടി അന്യം നിന്നു പോകുന്ന സ്ഥിതി. അവശേഷിക്കുന്ന പറമ്പുകളിൽ അപൂർവമായി കാണുന്ന തുമ്പച്ചെടിയും തുമ്പപ്പൂവും കണ്ടെത്താനുള്ള തിരക്കിലായിരുന്നു ഇന്നലെ മലയാളികൾ. ഔഷധഗുണം ഏറെയുള്ള വിശുദ്ധിയുടെ പ്രതീകമായ തുമ്പപ്പൂ കൊണ്ട തുമ്പക്കുടമൊരുക്കിയാണ് അത്തം നാളിൽ മലയാളികൾ പലരും മാവേലി തമ്പുരാനെ സ്വീകരിക്കാനൊരുങ്ങുന്നത്. അസാധാരണ കാലത്തെ അസാധാരണ ഓണമായിരിക്കും ഇക്കൊല്ലത്തേത്. കോവിഡ് നിയന്ത്രണങ്ങൾ ആഘോഷങ്ങൾക്ക് വിലങ്ങുതടിയാകും. അന്യസംസ്ഥാന പൂവുകളാണ് മലയാളിയുടെ മുറ്റത്ത് നിറഞ്ഞിരുന്നത്. പക്ഷേ ഇക്കുറി അതുണ്ടാവില്ല. നാട്ടിലെ പൂവുകളാണ് ഇക്കൊല്ലത്തെ താരം. ഗതകാല സ്മരണകളോടൊപ്പം തുമ്പയും തുളസിയുമൊക്കെ മലയാളത്തിൻ്റെ പൂമുഖത്ത് ഇക്കൊല്ലം നിറയും. ചേർത്തല.